പരിശുദ്ധ കന്യകാമറിയത്തിന്റെ നാമധാരികളായതിന്റെ അഭിമാനത്തോടെയും അതിലേറെ ആവേശത്തോടെയും ആനന്ദത്തോടെയും രണ്ടായിരത്തിലേറെ പേരാണ് കുറവിലങ്ങാട് മുത്തിയമ്മയുടെ സവിധത്തിൽ ഒത്തുചേർന്നത്. പേരിന്റെ പേരിൽ നടന്ന അപൂർവ സംഗമം ചരിത്രത്തിൽ ഇടം നേടുന്ന വിധത്തിൽ വിശ്വാസികളുടെ സജീവ പങ്കാളിത്തത്താൽ ശ്രദ്ധ നേടി. നസ്രാണി മഹാസംഗമത്താൽ പേരുകേട്ട മേജർ ആർ കെ എപ്പിസ്കോപ്പൽ മർത്തമറിയം തീർത്ഥാടന പള്ളിയാണ് വീണ്ടും ഒരു ചരിത്ര സംഗമത്തിന് വേദിയായത്. ദൈവമാതാവിന്റെ ജനന തിരുനാളിന്റെ ഭാഗമായി നടന്ന മേരി നാമധാരി സംഗമമാണ് ചരിത്രരേഖകളിൽ ഇടം നേടാൻ ഒരുങ്ങുന്നത്. മുത്തിയമ്മയുടെ സന്നിധിയിൽ ഇക്കുറി സംഗമിച്ചത് രണ്ടായിരത്തിലേറെ മേരിമാരാണ്. മേരി, അമല, വിമല, നിർമ്മല, മറിയം, മരിയ എന്നിങ്ങനെ ദൈവമാതാവിന്റെ പേര് സ്വീകരിച്ചവരാണ് സംഗമത്തിന് എത്തിയത്. ക്രൈസ്തവ പാരമ്പര്യത്തിൽ മുത്തശ്ശിമാരുടെ പിന്തുടർച്ചയായി പേര് സ്വീകരിച്ചവരായിരുന്നു ഏറെയും. ദൈവമാതാവിനോടുള്ള അനുഗ്രഹ സ്മരണയായി മേരി എന്ന പേര് സ്വീകരിച്ചവരും സംഗമത്തിൽ ഉണ്ടായിരുന്നു. നസ്രാണി പാരമ്പര്യം വിളിച്ചോതി ചട്ടയും മുണ്ടും ധരിച്ച് കവണി പുതച്ചെത്തിയ മുത്തശ്ശിമാർ മുതൽ മാസങ്ങൾ മാത്രം പിന്നിട്ട കുഞ്ഞു മേരിമാർ വരെ സംഗമത്തിലെ അംഗങ്ങളായിരുന്നു. മേരിമാരേറെയും 21 കള്ളപ്പം വീതം മാതൃസന്നിധിയിൽ സമർപ്പിച്ചാണ് സംഗമത്തിന്റെ ഭാഗമായത്. മുത്തിയമ്മയുടെ ചിത്രവും മുത്തിയമ്മയോടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയും ഉൾക്കൊള്ളിച്ച് ഇടവകയുടെ സ്നേഹോപഹാരം എല്ലാ മേരിമാർക്കും സമ്മാനിക്കുകയും ചെയ്തു. അതേസമയം എല്ലാ വഴികളും മുത്തിയമ്മയ്ക്കരികിലേക്ക് എന്ന ചൊല്ലുപോലെ ദൈവമാതാവിന്റെ ജനന തിരുനാളിൽ മാതൃസവിധം ജനസാഗരമായി. തിരുനാൾ പ്രദക്ഷിണത്തിൽ ആയിരങ്ങളാണ് പങ്കെടുത്തത്. നോമ്പുവീടൽ സദ്യയിലും വിശ്വാസികളുടെ പങ്കാളിത്തം ശ്രദ്ധേയമായിരുന്നു. സെപ്റ്റംബർ 1 മുതൽ 8 വരെയാണ് ഇത് ആചരിക്കുന്നത്. 8 ദിവസവും ഉച്ചയ്ക്ക് ഭക്തജനങ്ങൾക്ക് കഞ്ഞി ഇവിടെ വിതരണം ചെയ്യുന്നു. അത് AKCCയുടെ നേതൃത്വത്തിലാണ് അത് ചെയ്യുന്നത്. അതുപോലെ 8-ാം തീയതി കഴിഞ്ഞ 16 വർഷങ്ങളിലായിട്ട് 8-ാം തീയതി നമ്മൾ മേരി നാമധാരി സംഗമം നടത്തുന്നു. അതായത് ഓരോ മേരിമാരും 21 അപ്പം വീതം മാതാവിന് സമർപ്പിക്കുന്നു. കുറവലങ്ങാട് പള്ളിക്കും പള്ളിയുമായി വരുന്ന പള്ളിയുടെ വരുന്ന ഭക്തജനങ്ങൾക്കും ഒരുപാട് അനുഗ്രഹങ്ങൾ, മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ ചൊരിയുന്നതായിട്ട് കാണപ്പെടുന്നു. ഭക്തി നിർഭരമായ ഒരു പെരുന്നാളാണ്. കുറവലങ്ങാട് പള്ളിയെ സംബന്ധിച്ചിടത്തോളം 2-ാമത്തെ പ്രധാന പെരുന്നാളായി ഇപ്പോൾ 8 നോയമ്പ് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. 10,000-ലേറെ പേരാണ് നോമ്പുവീടൽ സദ്യയിൽ പങ്കെടുത്ത് സന്തോഷത്തോടെ മടങ്ങിയത്. രാവിലെ മുതൽ തിരുനാൾ കുർബാന ആരംഭിച്ചതോടെ വിശ്വാസികളാൽ ദേവാലയ അങ്കണവും നിറഞ്ഞു കവിഞ്ഞു. ആർച്ച് പ്രീസ്റ്റ് റെവറൻഡ് ഡോക്ടർ അഗസ്റ്റിൻ കൂട്ടിയാനി തിരുനാൾ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകി. അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ ജോസഫ് ആലാനിക്കൽ, ഫാദർ ഇമ്മാനുവൽ കാഞ്ഞിരത്തുകൽ, ഫാദർ ജോർജ് വടയാറ്റുകുഴി, ഫാദർ അഗസ്റ്റിൻ മേൽശ്ശേരി, പാസ്റ്ററൽ അസിസ്റ്റന്റ് ഫാദർ പോൾ മടത്തിക്കുന്നേൽ എന്നിവർ തിരുക്കർമ്മങ്ങളിൽ സഹകാർമ്മികരായി. നസ്രാണി ക്രൈസ്തവരുടെ ഈറ്റില്ലം എന്നറിയപ്പെടുന്ന കുറവിലങ്ങാട് മുത്തിയമ്മയുടെ സവിധത്തിലണഞ്ഞ തിരുനാൾ അനുഗ്രഹങ്ങൾ സ്വീകരിക്കാൻ പൂർവാധികം ഉത്സാഹത്തോടെയും തീക്ഷ്ണതയോടെയും എത്തിച്ചേർന്ന വിശ്വാസി സമൂഹത്തിനാണ് ഇക്കുറി മർത്തമറിയം ആർ കെ എപ്പിസ്കോപ്പൽ ദേവാലയം സാക്ഷ്യം വഹിച്ചത്. ഷിക്കേന ന്യൂസ്, കോട്ടയം.